ശ്രീ ബി കെ കുഞ്ഞാലിക്കുട്ടി. സാർ, സാർ, ഈ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കേണ്ടതാണ് സാർ, കാര്യമായിട്ട് തന്നെ നടപടിയെടുക്കേണ്ടതാണ്. പക്ഷെ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ടേണിനെ മാത്രം ബാധിക്കുന്ന വിധത്തിൽ അത് നടപ്പിലാക്കിയാൽ വലിയ കുഴപ്പം വരും. സാർ, ഇപ്പോൾ സർക്കാർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ 12% മുസ്ലിം റിസർവേഷൻ 10% കുറയും. അത് 700 പോസ്റ്റ് നഷ്ടം ഒരു വർഷം ഉണ്ടാക്കും. സംവരണ സിസ്റ്റത്തിന് തന്നെ അട്ടിമറിക്കപ്പെടാൻ ഇത് ഇടയാക്കും. അപ്പോൾ ബാക്ക്വേർഡ് റിസർവേഷൻ അട്ടിമറിക്കുന്ന തരത്തിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുകയല്ല. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പൊതുവിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് ബാധിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണം. ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിൽ വലിയ കുഴപ്പം വരും. അതാണ് സാർ ഈ സബ്മിഷനിലൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്ന രീതി ഒഴിവാക്കി ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുകയും വേണം. പക്ഷേ അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ സീരിയസായി ബാധിക്കാതെ വേണം അത് നടപ്പിലാക്കാൻ. ഇതാണ് സന്ദേഹപ്പെടുത്താൻ. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി മന്ത്രി. സാർ, ഭിന്നശേഷിക്കാർക്ക് അർഹമായ സംവരണം ഉറപ്പുവരുത്തുമ്പോൾ നിലവിലുള്ള സാമുദായിക സംവരണ തോതിൽ ഒരു കുറവും വരാതെ നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ 4% ഭിന്നശേഷി സംവരണം ഔട്ട് ഓഫ് ടേൺ ആയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടപ്പാക്കുന്നത്. നിലവിലുള്ള സാമുദായിക സംവരണത്തെ ഇത് ബാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി പ്രകാരം ഭിന്നശേഷി സംവരണം ഇൻടേണായി നടപ്പാക്കേണ്ടതുണ്ട്. ഇതിന് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാലേ സാധിക്കൂ. ഇക്കാര്യം PSC സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്, നിയമവകുപ്പ് എന്നീ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തിയ ശേഷം PSCയുടെ ഉപദേശം തേടിയിരിക്കുകയാണ്. PSC മുഖേനയുള്ള നിയമനങ്ങളിൽ മുസ്ലിം വിഭാഗത്തിനോ മറ്റേതെങ്കിലും സാമൂഹിക വിഭാഗത്തിനോ നിലവിലുള്ള സംവരണത്തിൽ ഒരു കുറവും വരാത്ത രീതിയിൽ മാത്രമേ ഭിന്നശേഷി സംവരണം നടപ്പാക്കൂ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഒരു സംവരണ വിഭാഗത്തിനും ആശങ്ക ഉണ്ടാകേണ്ടതില്ല. ഒരു വിഭാഗത്തിന് അർഹമായ സാമുദായിക സംവരണം കുറവ് വരുത്തുമെന്നുള്ള പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. അക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇപ്രകാരം ഇന്റേണായി ഭിന്നശേഷി സംവരണം നടപ്പാക്കുമ്പോൾ ചട്ട ഭേദഗതി പ്രാബല്യത്തിൽ വരും. ഈ വിഷയത്തിൽ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിന് പിന്നെ പ്രസക്തി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ വ്യക്തതയുണ്ടാക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണ്.